കഴിഞ്ഞ ദിവസം മരണപ്പെട്ട 2020 പ്രവർത്തകൻ ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന വ്യക്തിഹത്യയിൽ പി വി ഷീനിജൻ എംഎൽഎ നിയമ നടപടി സ്വീകരിക്കാനായി ഒരുങ്ങുന്നു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, എന്താണ് എംഎൽഎയുടെ നിലപാട്, വിവരങ്ങൾ? അതായത് ഇന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജക്കപ്പ് കിഴക്കമ്പലത്ത് വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വലിയ ആരോപണങ്ങൾ ശ്രീനിജനെതിരെ എം എൽ എക്കെതിരെ ഉന്നയിച്ചു. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശ്രീനിജൻ എം എൽ എ എന്ന നിലയ്ക്ക് ഇടപെട്ടാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് കൊലപാതകത്തിൽ മുഖ്യ ആൾ സ്ഥലത്തെ എം എൽ എ ആണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കാനും അത് വാർത്തയാക്കാനുമുള്ള ശ്രമമാണ് സാബു എം ജക്കപ്പ് നടത്തിയത്. അതിനോടാണുള്ള പ്രതികരണമാണ് ശ്രീനിജൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇത് തീർത്തും വ്യക്തിഹത്യ ചെയ്യാനും വ്യക്തിപരമായി തേജോവധം ചെയ്യാനുള്ള ശ്രമമാണ്. മാത്രവുമല്ല ആരോപണങ്ങൾ ഉന്നയിച്ചോട്ടെ, പക്ഷേ കൊലപാതകത്തിൽ തനിക്ക് പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനും അങ്ങനെ പ്രചരിപ്പിക്കാനുമാണ് സാബു എം ജക്കപ്പ് ശ്രമിക്കുന്നത്. 2020 ചീഫ് കോർഡിനേറ്റർ വാർത്താ സമ്മേളനം നടത്തി താൻ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്ന് ആക്ഷേപിച്ചിരിക്കുന്നു. അത് ഗുരുതരമായ നിയമ പ്രശ്നം ഉയർത്തുന്ന കാര്യമാണ്. തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും തന്നെ കൊലയാളിയാക്കി ചിത്രീകരിക്കാനുമുള്ള ശ്രമമാണ് 2020 ചീഫ് കോർഡിനേറ്റർ നടത്തിയിരിക്കുന്നത്. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് പി വി ശ്രീനിജൻ എം എൽ എ, കുന്നത്തുനാട് എം എൽ എ. അതിൻ്റെ ഒരു പശ്ചാത്തലം നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം കുന്നത്തുനാടുണ്ടായ കിഴക്കമ്പലത്തുണ്ടായ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഒരു 2020 പ്രവർത്തകൻ മരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഇപ്പോഴും നടന്നു വരികയാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. രണ്ട് ആരോപണങ്ങളുണ്ട്. ഒന്ന്, 2020 പക്ഷം ഉന്നയിക്കുന്നത് സി പി എമ്മുമായി ബന്ധപ്പെട്ട ആളുകൾ നടത്തിയ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നാണ്. മറുവശത്ത് സി പി എമ്മും മറ്റ് ചില സംഘടനകളും ഉന്നയിക്കുന്നത് ഇതിൽ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ വിഷയമില്ല, ഇതിൽ ഈ ദീപു കൊല്ലപ്പെടുന്നത് മരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിൽപ്പെട്ടുള്ള മരണമല്ല എന്നാണ് ആ നാട്ടിലെ ചില ആളുകളും സി പി എം പ്രവർത്തകരും വിശദീകരിക്കുന്നത്. അവിടെ വിളക്കണക്കൽ എന്ന് പറയുന്ന എന്ന രീതിയിലൊരു സമരം കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ശനിയാഴ്ച ഈ 2020 നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്നു. അത് ചില ആളുകൾ 2020 പ്രവർത്തകർ ചില വീടുകളിൽ കയറി ചെന്ന് ബലമായി ലൈറ്റ് അണക്കി. ശ്രീനിജനമലയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഈ കഴിഞ്ഞ ദീപുവിന്റെ മരണത്തില് ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ദീപുവിന്റെ മരണം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ദീപുവിൻ്റെ മരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ 2020 എനിക്കെതിരെ നടത്തുന്ന വ്യക്തിഹത്യകളും മറ്റ് രാഷ്ട്രീയ ആരോപണങ്ങളും എല്ലാം കൂട്ടിക്കൊഴിച്ച് ഈ മരണവും അതിൽ ഞാൻ കൂടി ഉത്തരവാദിത്തി ആണെന്ന തരത്തിലാണ് 2020 ഉത്തരവാദിത്വ പട്ടിക സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വസ്തുതകൾ മനസ്സിലാക്കാതെ ആണ് ഇത്തരം ആരോപണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നത്. തീർച്ചയായിട്ടും അന്വേഷണം നടത്തി കുറ്റക്കാരായ ആളുകൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ആണ് ഇപ്പോൾ 2020 വ്യാജ പ്രചരണം നടത്തുന്നത്. അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെല്ലാം എതിരെ ഞാൻ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാലി, അദ്ദേഹം പറയുന്നത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വസ്തുതയ്ക്ക് വിരുദ്ധമായ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ തനിക്കെതിരെ നടത്തുന്നു. ഈ ഇത്തരത്തിന് ഇതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്ന വാക്കുകൾ കൂടിയാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. കൂടുതൽ വിവരങ്ങൾ സാലി. അതായത് ഈ സാബു എം ജക്കപ്പിൻ്റെ ആരോപണം വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു എന്നൊരു പ്രശ്നം ഇതിലുണ്ട്. അതാണ് ശ്രീനിജന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നതും. കാരണം ശ്രീനിജൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി, ഒരു കൊലപാതകം നടത്തി എന്നതാണ് 2020 നേതൃത്വം, അതായത് സാബു എം ജക്കപ്പ് കിറ്റക്സ് മുതലാളി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം. അപ്പോൾ ആ പ്രചാരണം വസ്തുതാപരമാണോ എന്നുള്ളതാണ് പരിശോധിക്കുക. ഏതായാലും ശ്രീനിജൻ പറയുന്നത് തനിക്ക് ഈ സംഭവമായി യാതൊരു ബന്ധവുമില്ല, രാഷ്ട്രീയമായി രണ്ട് പക്ഷത്ത് നിൽക്കുന്നവരാണ് 2020യും താൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുമുന്നണിയും. അതിൻ്റെ പേരിൽ ഏതെങ്കിലും സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല. അവിടെ വിളക്കണക്കൽ സമരം നടന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടായി എന്നതിനപ്പുറം ദീപുവിന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിന് ആ പ്രദേശത്തെ ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം കൂടി, ദീപിന് കുറച്ച് നാളുകളായി
കരൾ രോഗബാധിതനായിരുന്നു. അത് കുടുംബക്കാരും സമ്മതിക്കുന്നുണ്ട്. കരൾ രോഗബാധയെ തുടർന്ന് ചികിത്സയിലുമായിരുന്നു. അപ്പോൾ ഈ ആ കരൾ രോഗബാധ മൂർച്ഛിച്ച് ആണോ ഇത്തരമൊരു മരണം സംഭവിച്ചത് എന്ന് അറിയേണ്ട ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ഈ ശനിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ശനിയാഴ്ചയോ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഉച്ച വരെയോ ഒരു തരത്തിലും ഈ ദീപു ഒരു ആശുപത്രിയിലും പോയിട്ടില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ഒരിടത്തും സംസാരിച്ചിട്ടില്ല. തിങ്കളാഴ്ചയാണ് പഴങ്ങനാട് ആശുപത്രിയിൽ ചെല്ലുന്നത്. പഴങ്ങനാട് ആശുപത്രി പറയുന്നത് ലിവർ സിറോസിസിൻ്റെ പ്രശ്നമാണ്. താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യപിച്ചിരുന്നു, അതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ തനിക്കുണ്ട് എന്ന് പറഞ്ഞാണ് പഴങ്ങനാട് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും ഒരു സംഘർഷമാണെങ്കിൽ സാധാരണ സംഭവിക്കുക, ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയാൽ ആ ആശുപത്രി മാനേജ്മെൻറ്റ് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻറ്റിമേഷൻ അയക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ദീപുവിൻ്റെ ആദ്യത്തെ മൊഴി ഡോക്ടറോട് പറയുന്നത് താൻ അമിതമായി മദ്യപിച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് അങ്ങനെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ട്, പരിശോധിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ പരിശോധിച്ചപ്പോഴാണ് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാകുകയും ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യുന്നത്. ഇത് സംഘർഷത്തിലാണ് എന്ന് ദീപു ഒരു ഘട്ടത്തിലും പഴങ്ങനാട് ആശുപത്രിയിലോ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലോ പറഞ്ഞിട്ടില്ല. പഴങ്ങനാട് ആശുപത്രി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ആശുപത്രി മാനേജ്മെൻറ്റുമായിട്ട് നമ്മളടക്കം സംസാരിച്ചു, അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ കൊടുക്കുമായിരുന്നു. കാരണം ഒരു FIR രജിസ്റ്റർ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ആശുപത്രി ഉടമകളുടെ നിയമപരമായ ബാധ്യതയാണ് ഇൻറ്റിമേഷൻ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നുള്ളത് അത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ രോഗവുമായി ചികിത്സിക്കാൻ വരുന്നൊരു കേസിൽ ഇൻറ്റിമേഷൻ്റെ പ്രശ്നമില്ല. താൻ അമിതമായി മദ്യപിച്ചു, സുഹൃത്തുക്കളുമായി ചേർന്ന് മദ്യപിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചികിത്സ തേടുന്നത്. അതുകൊണ്ട് തന്നെ ഇൻറ്റിമേഷൻ അയച്ചിരുന്നില്ല. അതാണ് CPIM മറുവശത്ത് വിശദീകരിക്കുന്നത്. ശനിയാഴ്ച സംഭവം നടന്നു. ശനി, ഞായർ, തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം പഴങ്ങനാട് ആശുപത്രി ചെല്ലുന്നു. തിങ്കളാഴ്ച വരെ ഇത് സംഘർഷമാകുന്നില്ല. പിന്നീട് ആലുവയിലെ രാജഗിരി ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുമ്പോഴും ആലുവ ആശുപത്രി അധികൃതരോടും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അവർ സ്വാഭാവികമായും ലിവർ സിറോസുമായി ബന്ധപ്പെട്ട ചികിത്സയിലേക്ക് കടക്കുന്നു. പിന്നീടാണ് ഇത് രോഗം മൂർച്ഛിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തത്. രോഗം മൂർച്ഛിച്ചതോടുകൂടി ഇതൊരു മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനും പ്രചരിപ്പിക്കാനും ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിന് ചില മാധ്യമങ്ങളും കൂട്ടുനിന്നു എന്നാണ് ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. ഒരു തരത്തിലും ഇതൊരു സംഘർഷത്തെ തുടർന്നുണ്ടായ അരുങ്കൊലയാണ് എന്ന് ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ ഇന്ന് വ്യാഖ്യാനിക്കാവുന്ന ഒരു സാഹചര്യവും കിഴക്കമ്പലത്തെ ഈ സംഭവത്തിലില്ല എന്നുള്ളതാണ് പ്രദേശവാസികളും പറയുന്നത്. അന്ന് ചില സംഭവങ്ങൾ, ചില വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായി ലൈറ്റ് അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് പിന്നീട് പരിഹരിക്കപ്പെടുകയും ആ പ്രശ്നം അവിടെ സമാധാനപരമായി തീരുകയും ആളുകൾ വീട്ടിൽ പോവുകയും ചെയ്തു. അതിനുശേഷം മൂന്നാം ദിവസമാണ് പഴങ്ങനാട് ആശുപത്രിയിൽ ദീപു ചെല്ലുന്നത് എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് രേഖകളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ദീപു, ഈ സംഭവം നടന്ന് ദീപു ചികിത്സ തേടുന്നു, രോഗം മൂർച്ഛിക്കുന്നു. പെട്ടെന്ന് ഈ സംഭവത്തിന് വലിയ ട്വിസ്റ്റ് ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ കൊലപാതകം അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘർഷം എന്ന് വ്യാഖ്യാനിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിൻ്റെ പിന്നിൽ 2020 ആയിരുന്നു, 2020 ജനപ്രതിനിധികളായിരുന്നു, 2020 ചില പഞ്ചായത്ത് അംഗങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഇത്തരം വിവരങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നത് ഇത് കൊലപാതകമാണ്, ഇത് വലിയ സംഘർഷമാണ്, CPM പ്രവർത്തകർ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ. ദീപു ഗുരുതരാവസ്ഥയിലായതിനു ശേഷമാണ് ഇങ്ങനൊരു പ്രചരണം നടക്കുന്നതും മാധ്യമങ്ങളോടത് ക്യാരി ചെയ്യണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തത്.